എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചതുമായി ബന്ധപ്പെട്ട അത്ഭുതത്തെപ്പറ്റിയാണ് നാം കഴിഞ്ഞ ആഴ്ച പഠന വിധേയമാക്കിയത്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം നാം പഠന വിധേയമാക്കി. നാം പ്രധാനമായും കണ്ടത് കർത്താവിൻ്റെ അരികിലേക്ക് മാർത്തയും മറിയും ഒരു സന്ദേശവാഹകനെ അയക്കുന്നു. കർത്താവിനോട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് കേട്ടിട്ട് കർത്താവ് താൻ താമസിച്ച സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം താമസിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം കർത്താവ് യഹൂദിയിലേക്ക് വീണ്ടും പോവുക എന്നുള്ളത് ശിഷ്യന്മാരോട് പറയുന്നു. മാത്രമല്ല, ലാസർ നിദ്ര കൊള്ളുന്നു, ഞാനവനെ ഉണർത്തുവാൻ പോകുന്നു എന്നുള്ള കാര്യം കർത്താവ് പറയുന്നു. അപ്പോൾ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് തോമസ് പറയുന്നൊരു കാര്യം, കർത്താവിനോടുകൂടെ മരിക്കേണ്ടതിന് വേണ്ടി നമുക്കും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര ആരംഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്ന 17-ാം വാക്യം: യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. കർത്താവ് ബേഥാനിയിൽ എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം, ഈ സഹോദരിമാർ കർത്താവിനെ അറിയിക്കുന്നു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഇവിടെ ഇതാ കർത്താവ് അവരുടെ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു, അവരെ അന്വേഷിച്ച് വരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വെളിപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു യാഥാർത്ഥ്യം, താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ കാര്യത്തിൽ കർത്താവ് ഒരിക്കലും ഇടപെടാതെ പോകത്തില്ല എന്നുള്ളതാണ്. അവരുടെ പ്രതിസന്ധികളുടെ ഘട്ടത്തിലേക്ക് ഇറങ്ങി വരികയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അതിനായി യാത്ര ചെയ്യുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മാത്രമല്ല, കർത്താവ് ഇവിടെ എത്തിയപ്പോൾ 4 ദിവസം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ 4 ദിവസത്തിൻ്റെ ഒരു കണക്ക്? അതിന് 2 നിലകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഈ സമയത്തിൻ്റെ കണക്കനുസരിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞ ആ ദിവസം തന്നെ ലാസർ മരിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, യഹൂദന്മാരുടെ ഒരു രീതി അനുസരിച്ച് അവർ ഭൗതിക ശരീരം അധിക സമയം സൂക്ഷിക്കുന്ന ഒരു ക്രമീകരണം അവർക്കില്ല. ആ ദിവസം തന്നെ സംസ്കാരം നടക്കുന്നു. അതിനുശേഷം കർത്താവ് താനായിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി തുടരുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം കർത്താവ് യാത്ര ആരംഭിക്കുന്നു. ഒരു പക്ഷേ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കാം, 1 ദിവസത്തെ യാത്രയോളം ഉണ്ട്, ഏകദേശം ഒരു 10 മണിക്കൂറോളം ഉള്ള യാത്രയുണ്ട്. തുടർമാനമായ യാത്രയായിരിക്കില്ല ഈ 10 മണിക്കൂർ എന്ന് പറഞ്ഞാലും നമുക്കറിയാം, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ 4-ാമത്തെ ദിവസമാണ് കർത്താവ് അവിടെ എത്തിച്ചേരുന്നത്. ഈ 4-ാമത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു അന്ധവിശ്വാസം ആത്മാവ് ശരീരത്തിൽ മടങ്ങി വരുന്നതിനായിട്ട് 3 ദിവസം കല്ലറയ്ക്ക് ചുറ്റും കാത്തു നിൽക്കും എന്നുള്ള ഒരു അന്ധവിശ്വാസം യഹൂദന്മാരുടെ നടുവിൽ പ്രചരിച്ചിരുന്നു. ഇവിടെ ഈ 4-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വളരെ വ്യക്തമാക്കുകയാണ്, അങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള ഒരു ദിവസം. ഒരു പക്ഷേ കർത്താവ് 3-ാമത്തെ ദിവസമാണ് വന്ന് ഉയർപ്പിക്കുന്നെങ്കിൽ യഹൂദന്മാർ പറയാൻ സാധ്യതയുണ്ട് അവരുടെ ഈ അന്ധവിശ്വാസത്തെ ശരിവെക്കുന്ന പോലെ ആയിത്തീരും. കാരണം ആത്മാവ് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കർത്താവിന് ആ നിലയിൽ കാര്യം സാധിക്കാനായിട്ട് കഴിഞ്ഞത് എന്ന് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവ് ഇതാ ആ ഭവനത്തിലേക്ക്, ആ പ്രദേശത്തേക്ക്, ബേഥാന്യയിലേക്ക് എത്തിച്ചേരുകയാണ്. നാം വായിക്കുന്ന അങ്ങനെയാണ്, ബേഥാന്യ യെരുശലേമിന് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. യെരുശലേമിനോട് വളരെ അടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു ബേഥാന്യ. 19-ാം വാക്യം: മാർത്തയെയും മറിയയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരു അറിയപ്പെടുന്ന കുടുംബമായിരുന്നു ഇവരുടെ കുടുംബം. മാത്രമല്ല, മറ്റുള്ളവർ ആദരിക്കുന്ന, മറ്റുള്ളവർ വരാൻ ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇവരോട് കൂടെ സങ്കടപ്പെടാൻ താല്പര്യമുള്ള ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് അങ്ങനെയുള്ള ഭവനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും വേദനകളിലും നാം ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ നാം
തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സങ്കടങ്ങളുടെ വേളകളിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ വേളകളിൽ മറ്റുള്ളവർ നമ്മെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ നിലയിൽ ഒരു ആദരവ് പിടിച്ചുപറ്റിയ ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ഭവനം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, 20-ാം വാക്യം 11-ാം അധ്യായം 20-ാം വാക്യം, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്തി അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിൽ ഇരുന്നു. യേശു വരുന്നത് കേട്ടിട്ട് ആദ്യം വളരെ വേഗത്തിൽ ആദ്യത്തെ ഒരു ചുവട് വെച്ചത് മാർത്തയാണ്. മാർത്തയെ കാണുന്ന എല്ലായിടത്തും മാർത്ത പ്രവർത്തന നിരതയായിട്ട് അധ്വാനിക്കുന്നവളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മറിയ ഒരു ശാന്ത സ്വഭാവിയായ ഒരു സഹോദരിയാണ്. തൻ കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്ന് കർത്താവിനെ കേൾക്കുന്നതാണ് താൻ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സഹോദരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാർത്ത യേശുവിനോട് 21-ാം വാക്യം, കർത്താവെ നീ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവ് ഇനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് മാർത്തയ്ക്ക് പറയാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത് ഒരു മാർത്തയുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. എന്താണ് കാരണം? കർത്താവ് അവിടെ ഇല്ലാത്ത ഒരു സമയമില്ല. കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യമായിക്കൊള്ളട്ടെ, ഭൗതികമായ സാന്നിധ്യം ആ സ്ഥലത്ത് ഇല്ലായിരുന്നുവെങ്കിലും കർത്താവ് ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. കർത്താവ് സർവവ്യാപിയാണ്, ദൈവം എന്ന നിലയിൽ അവിടുത്തേക്ക് സകല കാര്യങ്ങളും അറിയാം. എന്നാൽ കർത്താവ് സൗഖ്യമാക്കുന്നതിന് ആ സമയത്ത് അവിടെ തൻ്റെ ശാരീരികമായ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിന് തയ്യാറായില്ല. കാരണം കർത്താവ് അതിനേക്കാൾ വലിയൊരു കാര്യം അവിടെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആ സമയത്ത് അവിടെ വരാതിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ കാര്യപരിപാടിയെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. കർത്താവ് നീ ഉണ്ടായിരുന്നെങ്കിൽ, നീ വന്നിരുന്നെങ്കിൽ, നീ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഇതൊന്നും നമ്മുടെ അധികാര പരിധിയിൽ പെട്ട കാര്യമല്ല. കർത്താവ് എല്ലായ്പ്പോഴും ഉണ്ട്, എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും കാണുന്നു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. എന്നാൽ തൻ്റെ സമയത്ത് തൻ്റെ കാര്യപരിപാടി അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും നമ്മെ കാണുന്നുണ്ട്. കർത്താവ് കാണാത്ത ഒരു സാഹചര്യമില്ല. നാം വേദനിക്കുന്ന നിമിഷങ്ങൾ, നമ്മുടെ കണ്ണുനീരിൻ്റെ വേളകളിൽ, നാം ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ, നമ്മുടെ നൊമ്പരങ്ങളുടെ വേളകളിൽ എല്ലാം കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റേതായ രീതിയിലായിരിക്കും കാര്യപരിപാടികൾ ക്രമീകരിക്കപ്പെടുക എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? കാരണം കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 22-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, മാർത്ത പറയുന്ന കാര്യം ഇതാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. മാർത്ത പറയുന്ന കാര്യം ഇതാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു, ഏതായാലും അവൻ മരിച്ചു, ഇനി നീ ഇവിടെ വന്നല്ലോ, ഇപ്പോഴും നിനക്ക് ദൈവത്തോട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും, നീ എന്തപേക്ഷിച്ചാലും ദൈവം അത് ചെയ്തു തരും. ഇതാണ് അവൾ പറയുന്ന കാര്യം. എന്താണ് അവൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് മാർത്ത സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇനി എന്താണ് ഇനിയും കർത്താവിന് ചെയ്യാൻ കഴിയും? കർത്താവേ നീ ഇവിടെ വന്നല്ലോ, വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ചെയ്യും, ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം നൽകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ നിലയിൽ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് മാർത്ത കർത്താവിനോട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അവളോട് കാര്യം പറയുകയാണ്. മാർത്തേ, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ്. ഉയർത്തെഴുന്നേറ്റേക്കും എന്നോ? ചിലപ്പോൾ സാധ്യതയുണ്ടെന്നോ? ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മാർത്തയുടെ മറുപടി എന്താ? മാർത്ത അപ്പോഴും ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കർത്താവിനോട് പറയുകയാണ്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന്. മാർത്തയ്ക്ക് ആ വിശ്വാസമുണ്ട്.
ഒരു പുനരുത്ഥാനം വരാൻ പോകുന്നത്. പക്ഷേ അത് ഇപ്പോഴല്ല, ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാർത്ത വിശ്വസിക്കുന്ന കാര്യം, ഒടുവിലത്തെ ഒരു പുനരുത്ഥാനമുണ്ട്, ആ പുനരുത്ഥാനത്തിൻ്റെ ദിവസം ലാസറിനെ വീണ്ടും കാണാം എന്നുള്ളതാണ്. എന്നാൽ ഈ കർത്താവ് അവളോട് അപ്പോൾ പറയുന്ന മറുപടി എന്താണ്? യേശു അവളോട് 25 വാക്യം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനവും ആക്കുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ ഞാൻ ആകുന്നു എന്ന 7 അവകാശവാദങ്ങൾ നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും. അതിൽ 5 അവകാശവാദമാണിത്. ഏതൊക്കെയാണ് ഈ 7 അവകാശവാദങ്ങൾ? നമുക്കറിയാവുന്നതാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ ആ വാക്യങ്ങൾ കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 അവകാശവാദം, യോഹന്നാൻ സുവിശേഷം 6 35 വാക്യം, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. അടുത്തത് യോഹന്നാൻ സുവിശേഷം 8 12 വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അടുത്തത് 3 യോഹന്നാൻ്റെ സുവിശേഷം 10 വാക്യം, ഞാൻ വാതിൽ ആകുന്നു. 4 യോഹന്നാൻ്റെ സുവിശേഷം 10:11 വാക്യം, ഞാൻ നല്ല ഇടയൻ ആകുന്നു. അടുത്ത അവകാശവാദമാണ് നാം ഈ വേദഭാഗത്ത് വായിച്ചത്. ഈ 11:25 വാക്യം, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14:26 വാക്യം, ചരിത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് തൻ്റെ 6 അവകാശവാദം ഉന്നയിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 7 അവകാശവാദം, യോഹന്നാൻ്റെ സുവിശേഷം 15:1 വാക്യം, ഞാൻ മുന്തിരിവള്ളി ആകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സമയത്ത് കർത്താവിന് മാത്രം പറയാൻ കഴിയാവുന്ന, കർത്താവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന 7 കാര്യങ്ങളാണ് നാം കണ്ടത്. ഒരു കാര്യം പറയട്ടെ, അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്. കർത്താവ് പറയുന്നു, മാർത്തയുടെ പുനരുത്ഥാനത്തെപ്പറ്റിയുള്ള ആ അവ്യക്തമായ ധാരണ മാറ്റിയിട്ട് യേശുക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തിലൂടെ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യജീവൻ ലഭിക്കുന്നതെന്നും പുനരുത്ഥാനം ലഭിക്കുന്നതെന്നുമുള്ള ആത്മീക സത്യത്തിലേക്ക് കർത്താവ് മാർത്തയെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവളോട് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു ക്രിസ്തുവിലല്ലാതെ നിത്യജീവനോ പുനരുത്ഥാനമോ ഇല്ല എന്നുള്ളതാണ് കർത്താവ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവളോട് വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുനരുത്ഥാനം നൽകുന്നതിന്, അല്ലെങ്കിൽ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് സമയമോ കാലമോ ഒന്നും തടസ്സമല്ല. കാരണം മാർത്ത പറയുന്നു, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് ഒരു വ്യക്തി ഏത് സമയം പുനരുത്ഥാനം പ്രാപിക്കണം എന്നുള്ളതിൽ തീരുമാനമെടുക്കാനുള്ള അന്തിമമായ അധികാരം എൻ്റേതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. പുനരുത്ഥാനത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമെന്നോ, അല്ലെങ്കിൽ പുനരുത്ഥാനത്തെപ്പറ്റിയുള്ള ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നോ ഒന്നുമല്ല കർത്താവ് പറയുന്നത്. ചരിത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനം. ദൈവത്തിന് സ്തോത്രം. കർത്താവാണ് പുനരുത്ഥാനം എന്നുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ പുനരുത്ഥാനം എന്ന ആത്മീക യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാൻ കഴിയും. കാരണം കർത്താവ് ഒരിക്കലും പോഷ്ക് പറയുന്നവനല്ല. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനം. 1 കാര്യം, കർത്താവ് പോഷ്ക് പറയത്തില്ല. പോഷ്ക് പറയാൻ അവിടുന്ന് മനുഷ്യനല്ല. 2 കാര്യം, അവിടുന്ന് മഹാദൈവമായതുകൊണ്ട് അവിടുത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട്
നമുക്ക് പൂർണ്ണമായിട്ടും ആത്മീക യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല 26-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നു. കർത്താവ് അടുത്തായിട്ട് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് എന്താണ് പ്രത്യേകത? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൽ ആരൊക്കെ വിശ്വസിച്ച് ആശ്രയിച്ച് കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി ആരെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ, അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവരെ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായൊരു പ്രത്യാശ, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മനോഹരമായൊരു ദിവസം വരുന്നുണ്ട്. കല്ലറകളുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നുണ്ട്. കല്ലറ കൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിക്കത്തില്ല. മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല. അതിനുമപ്പുറം ഭാഗ്യകരമായൊരു പ്രത്യാശ ദൈവവൈതലിനെ കാത്തിരിക്കുന്നുണ്ട്. ഒരു നിത്യജീവൻ, ഒരു നിത്യത കർത്താവിനോടൊപ്പം ഒരുങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കർത്താവ് പറയുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ഒരു കേവലമായ ശാരീരിക മരണം മാത്രമാണ്. ഒരു നിത്യമായ മരണമില്ല എന്ന് മാത്രമല്ല, കർത്താവ് പറയുന്നു അവർക്കുള്ളൊരു നിത്യജീവനുണ്ട്. നിത്യജീവൻ വിശ്വാസികൾക്ക് ഭാവിയിൽ ലഭിക്കുന്ന ഒന്നല്ല, പ്രത്യുത അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അവകാശപ്പെടുന്ന ഒന്നാണ്. അവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷം തന്നെ അവർ നിത്യജീവൻ്റെ ഭാഗമായിട്ട് തീരുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു നിത്യജീവൻ ലഭിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മാർത്തയുടെ പ്രതികരണം എന്തായിരുന്നു? മാർത്ത പറയുന്നു, അവൾ അവനോട്, ഉപകർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ പ്രതികരണം ഇതായിരുന്നു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ലോകത്തിൽ വരാനുള്ള ദൈവപുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. എബ്രായ ഭാഷയിലെ മഷിഹ എന്ന വാക്കിൻ്റെ അതേ അർത്ഥം. കർത്താവെ, ഞാൻ അങ്ങ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് മാർത്ത ഏറ്റു പറഞ്ഞ അനുഗ്രഹീതമായ യാഥാർത്ഥ്യം. എന്തിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണിച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എന്തിനാ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ, കർത്താവിൽ അങ്ങനെ ആളുകൾ വിശ്വസിക്കാനിടയായിത്തീരാൻ. പ്രിയമുള്ളവരെ, ഇവിടെ മാർത്തയേറ്റ് പറയുന്നു, അങ്ങ് ദൈവപുത്രനാണെന്ന്, അങ്ങ് മശിഹയാണെന്ന്, അങ്ങ് അഭിഷിക്തനാണെന്ന്, അങ്ങ് മഹാദൈവമാണെന്ന്, അങ്ങ് സമ്പൂർണ്ണ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര അനുഗ്രഹീതമായ യാഥാർത്ഥ്യം. അതിനുശേഷം മാർത്ത തൻ്റെ സഹോദരിയായ മറിയയെ വിളിച്ചു, സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു വന്നിട്ടുണ്ട്. ഓ, എത്ര ആശ്വാസകരമായ സന്ദേശം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി നിമിഷങ്ങളിലും ഈ വാക്കോർത്താൽ മതി, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാൻ, നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ, നമ്മുടെ സങ്കട നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. കർത്താവിൻ്റെ തിരുസാന്നിധ്യം ആ കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. കർത്താവ് വന്നിട്ടുണ്ടെന്നേ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ കർത്താവ് വന്നിട്ടുണ്ട്, കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നാം കാണുന്ന ഇതാണ്, യേശു വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഉടൻ തന്നെ മറി എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കിടക്കാതെ മാർത്തി അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. മറിയെ കാണുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനുമായിട്ട് കർത്താവ് അവിടെ കാത്തിരിക്കുകയായിരുന്നു. മറിയ തൻ്റെ അരികിലേക്ക് വരുന്ന നിമിഷം വരെ കർത്താവ് കാത്തിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇവിടെ മറിയെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേർ അവിടെ വന്നിട്ടുണ്ട്, എന്നാൽ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ
മറിയോടി കർത്താവിൻ്റെ പാദത്തിലേക്ക് ചെല്ലുകയാണ്. മറ്റെല്ലാ ആശ്വാസങ്ങളും നിരർത്ഥകമാണെന്ന്, അർത്ഥശൂന്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവളെ യഥാർത്ഥമായ നിലയിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അരുമനാഥൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് അവൾ ഓടി ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ ആരെല്ലാം നിങ്ങളുടെ ചുറ്റും നിന്ന് ആശ്വസിപ്പിക്കാനുണ്ടെങ്കിലും ഗുരു വന്നിട്ടുണ്ട് കേട്ടോ, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ. ആ ഗുരുവിൻ്റെ അരികിലേക്ക് ചെല്ലുക, അവിടുന്ന് നൽകുന്ന ആശ്വാസം അനുഭവിക്കുക. അവിടുന്ന് മനസ്സലിവുള്ള പിതാവാണ്, സർവാശ്വാസങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഇടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.